നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മുപ്പത് ഉച്ചസമയത്ത് അമേരിക്കയിൽ മെഷിഗണിൽ ഓക്സ്ഫോർഡ് ഹൈസ്കൂളിൽ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവം നടന്നു ഒരു കൂട്ട വെടിവയ്പ് ആ വെടിയുണ്ടകളിൽ പൊലിഞ്ഞത് നാല് കൗമാരക്കാരുടെ ജീവനായിരുന്നു മാത്രമല്ല ഒരു അധ്യാപകൻ ഉൾപ്പെടെ ഏഴുപേർക്ക് സംഭവത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു അമേരിക്കയിൽ സ്കൂൾ വെടിവെപ്പുകളുടെ വാർത്തകൾ കേട്ട് പഴകിയതാണെങ്കിലും പതിനഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള അതേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് ഈ ക്രൂരകൃത്യം ചെയ്തതെന്ന് കേട്ടവർക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു സഹപാഠികളെ നിഷ്കരണം കൊലപ്പെടുത്തിയത് ഏതൻ ക്രംപ്ലി എന്ന വിദ്യാർത്ഥിയായിരുന്നു കൊലപാതകവും തീവ്രവാദവും ഉൾപ്പെടെ ഇരുപത്തിനാല് കുറ്റകൃത്യങ്ങൾക്ക് ഏതൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഏതന്റെ മാതാപിതാക്കളായ ജനിഫറിനും ജെയിംസ് ക്രംപ്ലിക്കുമെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്തു ഈ കേസിന്റെ വിചാരണ ഇപ്പോഴും നടന്നു വരികയാണ് എന്താണ് വിഷികണനം സംഭവിച്ചത് എന്താണ് ഒരു പതിനഞ്ചു വയസ്സുകാരനെ സ്വന്തം സഹപാഠികൾക്കും അധ്യാപകർക്കും വെടിയുതിർക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് നയിച്ചത് എന്താണ് ഈ അരിങ്കൊലിക്ക് പിന്നിലെ സത്യം ഈ ചോദ്യങ്ങളെല്ലാം അവസാനിക്കുന്നതോ ഭീകരമായ ചില യാഥാർത്ഥ്യങ്ങളിലേക്കും ഏതന്റെ ക്രൂരവിനോദങ്ങൾ ഇവിടെ നിന്നല്ല തുടങ്ങിയത് മൃഗങ്ങളെ ക്രൂരമായി പീഡിപ്പിച്ച് അവയെ കൊല്ലുന്ന ഒരു വീഡിയോ ഏതൻ മുൻപ് ചിത്രീകരിച്ചിട്ടുണ്ട് ഒരു പക്ഷിയുടെ തല ദ്രാവകത്തിലിട്ട് സ്കൂൾ ടോയ്ലറ്റിൽ സൂക്ഷിക്കുകയും പെട്രോൾ ബോംബുകൾ പോലുള്ള സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു സ്കൂളിൽ വെടിവെപ്പ് നടത്തുന്നതിന്റെ ഒരു രേഖാചിത്രം വരച്ച ഏതൻ തന്റെ സുഹൃത്തിനോട് ഫോണിലൂടെ സന്ദേശം അയച്ച് തമാശയായി ഇത് പറഞ്ഞതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അത്ഭുതപ്പെടുത്തുന്ന വസ്തുത എന്തെന്നാൽ ഏതന്റെ മാതാപിതാക്കൾക്ക് ഇതെല്ലാം മുൻപേ അറിയാമായിരുന്നു എന്നതാണ് വലിയ മാനസിക പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടിയിരുന്ന ബാല്യമായിരുന്നു ഏതന് പക്ഷേ ഇതവന്റെ മാതാപിതാക്കൾ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിച്ചു കൗൺസിലിംഗ് നടത്തണമെന്നും നാല് മണിക്കൂറിനകം അവന്റെ പെരുമാറ്റ വൈകല്യം പെരുമാറ്റവൈകല്യം സർവീസിനെ അറിയിക്കുമെന്നും സ്കൂൾ അധികൃതർ മാതാപിതാക്കളോട് താക്കീത് നൽകിയിരുന്നെങ്കിലും അവർ അതനുസരിക്കാതെ പിറ്റേ ദിവസം തന്നെ മകനെ സ്കൂളിലേക്ക് അയച്ചു മുമ്പൊരിക്കലും ഏതിന്റെ പേരിൽ ഇത്തരത്തിലുള്ള പരാതികൾ ഇല്ലാത്തതുകൊണ്ട് സ്കൂൾ അധികൃതരും പിന്നീട് ശ്രദ്ധിച്ചില്ല ഇത്തരത്തിലുള്ള അനാസ്ഥകൾ മൂലം നാല് മാതാപിതാക്കൾക്കാണ് അവരുടെ മക്കളെ നഷ്ടമായത് മകന്റെ സ്വഭാവ വൈകല്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മാതാപിതാക്കൾ അവന് ക്രിസ്മസ് സമ്മാനമായി നയൻ എം എം സെമി ഓട്ടോമാറ്റിക് ഗൺ സമ്മാനിച്ചത് മാത്രമല്ല ഇത് അഭിമാനത്തോടെ ഏതെൻ്റെ അമ്മ സമൂഹമാധ്യമത്തിൽ ഏതെന് പുതിയ സമ്മാനം എന്ന് കുറിപ്പോടെ പോസ്റ്റ് ചെയ്യുകയുമുണ്ടായി സ്കൂളിലെ ശേഷം ജനിഫർ മകൻ അയച്ച മെസ്സേജ് എങ്ങനെ പിടിക്കപ്പെടാതിരിക്കണമെന്ന് തന്നെ പഠിക്കണം എന്നതായിരുന്നു എന്നിട്ടും അവർ കോടതിയിൽ മകനെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത് ഏതനെ വീട്ടിൽ തനസാക്കി മാതാപിതാക്കൾ പലപ്പോഴും പുറത്തു പോകുമായിരുന്നു അവരുടെ അയൽവാസി ശിശു സംരക്ഷണ ഏജൻസിക്ക് പരാതി നൽകിയിരുന്നെങ്കിലും നടപടി ഉണ്ടായതായി വിവരമില്ല ഏക സുഹൃത്ത് സ്കൂൾ മാറിപ്പോയതും പ്രിയപ്പെട്ട വളർത്തുന്ന ചത്തതുമെല്ലാം ഏതനെ കടുത്ത സംഘർഷത്തിലാക്കിയിരുന്നു വീടിനുള്ളിൽ മരിച്ചവരെയും പിശാശങ്ങളെയും കാണാറുണ്ടെന്ന് അടക്കമുള്ള അവകാശവാദങ്ങൾ ഉൾപ്പെടുന്ന മെസ്സേജുകൾ അയച്ചിരുന്നു പക്ഷേ അമ്മ അവരുടെ മകനെ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല എല്ലാം വെറും മാത്രം കണ്ടു ചില സാമൂഹിക പ്രശ്നങ്ങളിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നതെന്ന് വിദഗ്ധർ വ്യക്തമാക്കി മാനസിക വൈകല്യങ്ങൾ മൂലം കഷ്ടപ്പെടുന്ന നിരവധി പേർ ഇക്കാലത്തുണ്ട് ഒരു കുട്ടി മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നുവെങ്കിൽ അത് മനസ്സിലാക്കി അവനു വേണ്ട പിന്തുണയും കൗൺസിലിംഗ് അടക്കമുള്ള ചികിത്സയും നൽകേണ്ടത് മാതാപിതാക്കളുടെ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നവർ പലപ്പോഴും മറ്റുള്ളവരുടെ ജീവൻ എടുക്കുന്നതിലേക്കും സ്വയം ജീവിതം അവസാനിപ്പിക്കുന്നതിലേക്കും നീങ്ങുന്നത് അവരെ കേൾക്കാനും മനസ്സിലാക്കാനും ആരും ശ്രമിക്കാത്തതിനാലാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് വിശേഷങ്ങൾക്കുമായി തത്വമി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ